രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറത്തുവരും കേരളത്തിൽ ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള സീറ്റ് വിഭജനം സി പി എമ്മിന് തലവേദനയാവുകയാണ് രാജ്യസഭാ സീറ്റ് കിട്ടണമെന്ന നിലപാടിലാണ് സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും ഉള്ളത് ജയിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ സീറ്റ് സി പി ഐക്ക് കൊടുക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് നിലവിൽ സി പി എം ഉള്ളത് ജൂലൈ ഒന്നിന് മൂന്ന് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിയുന്നത് സി പി എമ്മിന്റെ എളമരം കരീവും സി പി ഐയുടെ ബിനോയ് വിശ്വവും കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയും ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് സി പി എം ഏറ്റെടുക്കും അടുത്ത സീറ്റിലേക്ക് നാല് പാർട്ടികളാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് സി കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും എൻ സി പിയും ഇതിൽ എൻ സി പി ഒഴികെ മൂന്ന് പാർട്ടികളും കടുത്ത നിലപാടിൽ തന്നെയാണ് രാജ്യസഭാ സീറ്റ് കിട്ടിയേ മതിയാകൂ എന്നാണ് ഇവരുടെ നിലപാട് മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ സീറ്റ് കിട്ടണം എന്നാണ് സി ആവശ്യം സി പി എമ്മിന് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല കോട്ടയത്തുണ്ടായിരുന്ന ലോക്സഭാ സീറ്റ് ഇടതുമുന്നണിയിൽ എത്തിയതോടെ നഷ്ടപ്പെട്ട കേരള കോൺഗ്രസും കടുത്ത നിലപാടിൽ തന്നെയാണ് ജോസ് കെ മാണി ഒഴിയുമ്പോൾ പാർലമെന്റ് പ്രാതിനിധ്യം കിട്ടാതിരുന്നാൽ അണികൾക്ക് മുൻപിൽ എന്ത് മറുപടി പറയുമെന്ന ചോദ്യം ജോസ് കെ മാണിക്ക് മുന്നിലുണ്ട് ക്യാബിനറ്റ് പദവിയോടെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം പാർട്ടിക്ക് മുന്നിൽ ഉണ്ടെങ്കിലും ജോസ് കെ മാണി അത്രയും താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല അതിനേക്കാൾ പ്രശ്നമാണ് ആർ ജെ ഡിക്ക് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒഴികെ വിവിധ മുന്നണികളുടെ ഭാഗമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം ആർ ലഭിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ രാജ്യസഭാ സീറ്റ് ഘടക കക്ഷികൾക്ക് വിഭജിച്ച് കൊടുക്കലാണ് പതിവെന്നാണ് ആർ ജെ ഡി പറയുന്നത് മാത്രമല്ല ലോക്സഭയിലും രാജ്യസഭയിലും മന്ത്രിസഭയിലും പാർട്ടിക്ക് പ്രാതിനിധ്യവുമില്ല അതുകൊണ്ട് സീറ്റ് കിട്ടിയ മതിയാവും ഇനിയും മുന്നണിയിൽ നിന്ന് അവഗണന നേരിടാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആർ ജെ ഡി ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സി പി എം പറയുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമാവില്ല രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സി പി ഐ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കനത്ത അതൃപ്തി തന്നെയാണ് ഇടതുമുന്നണിയിലാകെയുള്ളത് രാജ്യസഭാ സീറ്റ് പ്രശ്നം പരിഹരിക്കുന്നതിൽ സി പി എമ്മിനുണ്ടായിരുന്ന ആജ്ഞാശക്തിയെയും തോൽവി കാര്യമായി ബാധിച്ചു മത്സരിച്ച് നാല് സീറ്റും തോറ്റ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന കടുത്ത നിലപാടിലാണ് സി പി ഐ ഇക്കാര്യം സിപിഎം നേതൃത്വത്തെ അനൌപചാരികമായി അറിയിച്ചു കഴിഞ്ഞു വേണമെങ്കിൽ സി പി എം രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തോട്ടെ എന്ന നിലപാടിലാണ് ാണ് സിപിഐ കേരള കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ ഭരണപരിഷ്കാര കമ്മീഷൻ ഉൾപ്പെടെ മറ്റ് പദവികൾ വിരോധമില്ല എന്നും സിപിഐ അറിയിച്ചിട്ടുണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമല്ല അതിൽ കൂടിയത് നൽകിയാലും രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എമ്മിന്റേത് കോട്ടയത്ത് തോറ്റതോടെ പാർട്ടിക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതായ കാര്യം സിപിഎമ്മിന് മുന്നിൽ ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ രാജ്യസഭാ സീറ്റിൽ അവകാശവാദമുന്നയിച്ച കക്ഷികളുമായി സി പി ഉഭയകക്ഷി ചർച്ച നടത്തും എന്നാൽ മറ്റ് കക്ഷികളെ പോലെ നിലപാട് കടുപ്പിച്ചിരിക്കുക തന്നെയാണ് ആർ ജെ ഡിയും ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് ആർ ജെ ഡിക്ക് എൽ ഡി എഫ് തന്നെ തീരുവെന്ന് വർഗീസ് ജോർജ് പറഞ്ഞു ഇനി വിട്ടുവീഴ്ച ചെയ്യാനാവില്ല എൽ ഡി എഫ് യോഗം ഉടനെ ചേരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് മാത്രമേ മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളൂ ജനപിന്തുണ കുറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് എം മുന്നണിയിൽ എത്തിയിട്ടും വോട്ട് ഗണ്യമായി കുറഞ്ഞു തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി ഉണ്ടാകും ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറഞ്ഞു അതിനിടെ ഇന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരും ജൂൺ പതിമൂന്ന് വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം ജൂൺ ഇരുപത്തിയഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഒഴിവുന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകാമെന്നും സിപിഎം ഉറപ്പു നൽകിയിരിക്കുമെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ മുൻമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻപേ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് ക്യാബിനറ്റ് റാങ്കുള്ള പദവിയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം സംസ്ഥാനത്ത് രാജ്യസഭയിലേക്ക് മൂന്നംഗങ്ങളുടെ ഒഴിവാണ് ജൂലൈ ഒന്നിന് ഉണ്ടാകുന്നത് ഒഴിവുന്ന സീറ്റുകളിൽ ഒരു സീറ്റ് സിപിഎം എടുക്കും ശേഷിക്കുന്ന സീറ്റിനായിട്ടാണ് സി പി ഐയും കേരള കോണ്ഗ്രസ് എമ്മും രംഗത്ത് വന്നിട്ടുള്ളത് നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിനെ ഒഴിവാക്കിയേക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ും മുൻപേ തന്നെ വാർത്തകൾ വന്നിരുന്നു അതേസമയം സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഉള്ളത് സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മധ്യ തിരുവിതാംകോടിൽ പാർട്ടിയുടെ സാധ്യത കൂടുതൽ പരിങ്ങല്ലാവും കൂടാതെ തന്നെ യു ഡി എഫിലേക്ക് തിരികെ പോകണമെന്ന വാദം കേരള കോൺഗ്രസിൽ കൂടുതൽ ശക്തമാകുമെന്നും പാർട്ടി നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു കേരള കോൺഗ്രസിന്റെ നിലപാടിനെ തുടർന്നാണ് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായതെന്ന് ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടിരുന്നു രാജ്യസഭാ സീറ്റ് ഒരെണ്ണം സി പി എം തന്നെ കൈവശം വെക്കുന്നു എന്നതായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം എന്നാൽ രണ്ടാമത്തെ സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി ഐ തയ്യാറല്ല ദേശീയതലത്തിൽ പ്രതിപക്ഷ നീക്കങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ബിനോ വിശ്വം സഭയിൽ ഉണ്ടാകണമെന്നാണ് പാർട്ടി കരുതുന്നത് സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും അഭിമാന പ്രശ്നം തന്നെയാണ് ഈ രാജ്യസഭാ സീറ്റ് കാരണം രണ്ടു പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളാണിത് അതുകൊണ്ട് തന്നെ കാലാവധി കഴിഞ്ഞാലും ജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കാനാണ് രണ്ട് പാർട്ടികളും ുടെയും നിലവിലെ തീരുമാനം